മുസ്ലിമാരാണ് എന്ന് മുസ്തഫായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ക്ലിയർ ആയി പറഞ്ഞിട്ടുണ്ട്. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. മറ്റുള്ളവർ നിന്റെ കയ്യിൽ നിന്നും നിന്റെ നാവിൽ നിന്നും നിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നിട്ടും മറ്റുള്ളവർ രക്ഷപ്പെട്ടു എന്ന് കണ്ടാൽ അപ്പോഴാണ് നീ മുസ്ലിമാവുക. എന്റെ നാവിന്റെ ഇറുകളിൽ നിന്ന്, നാക്കുകൊണ്ടുള്ള പ്രശ്നങ്ങളിൽ നിന്ന്, വാക്കുകളിൽ നിന്ന്, എന്റെ മറ്റുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് സമുദായം എന്ന് രക്ഷപ്പെടുന്നുവോ അന്നായിരിക്കും ഞാൻ മുസ്ലിമായിരിക്കുക. മുസ്ലിമാവുക എന്ന് പറഞ്ഞാൽ കേവലം നിസ്കാരം ഉണ്ടെങ്കിൽ മാത്രം മുസ്ലിമാവില്ലേ? നോമ്പുള്ളത് കൊണ്ട് മാത്രം ഒരാൾ മുസ്ലിമാകുന്നില്ല. അയാളെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഇസ്ലാമിയത്ത് ഉണ്ടാകണം. അയാളെ സംസാരങ്ങളില്, സംസ്കാരങ്ങളില്, അയാളെ ഓരോ ഇടപെടലുകളില്, അയാളെ ബന്ധങ്ങളില്, ഓരോന്നിലും ഇസ്ലാമിയത്ത് ഉണ്ടാകണം. അപ്പോഴാണ് ഞാനും നിങ്ങൾ മുസ്ലിമാവുക. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, അലാ ഇന്ന സലാത്തല്ലാഹി അലിയാ. തീർച്ചയായിട്ടും അല്ലാന്റെ ചരക്ക് അമൂല്യമാണ്. അല്ലാന്റെ ചരക്ക് വിലമതിക്കാനാവാത്തതാണ്. അത് വില കെട്ടാൻ കഴിയാത്ത ചരക്കാണ് അല്ലാന്റെ ചരക്ക്. ഏതറിയുമോ അത്? അലാ വഹിയൽ ജന്ന. അതല്ലാന്റെ സ്വർഗമാണ്. അല്ലാന്റെ സ്വർഗമാണ് ഏറ്റവും വലിയ ചരക്ക്. അതുപോലത്തെ ഒരു ചരക്ക് ലോകത്ത് വേറെ ഇല്ല. സ്വർഗമാണ് വില കെട്ടാൻ കഴിയാത്ത സ്വത്ത്, വിലമതിക്കാനാവാത്ത സ്വത്ത്, അമൂല്യമായ, അവർണനീയമായ, അനിർവചനീയമായ, ഒരാളെ കൊണ്ടും വില കെട്ടാൻ കഴിയാത്ത മഹത്തായ സ്വത്താണ്, വലിയ ചരക്കാണ് അള്ളാന്റെ സ്വർഗം. സ്വർഗം എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ അതൊരു സിമ്പിൾ അല്ല. അലാ ഇന്ന സലാത്തല്ലാഹി അലിയാ. അള്ളാന്റെ ആ ചരക്ക് വളരെ വിലമതിക്കാനാവാത്തതാണ്, വളരെ വില കൂടിയതാണ് അള്ളാന്റെ ചരക്ക്. ഏതറിയുമോ ആ വില കൂടിയ അള്ളാന്റെ ചരക്ക്? അലാ വഹിയൽ ജന്ന. അതല്ലാന്റെ സ്വർഗമാണ്. സ്വർഗമാകുന്ന വിലമതിക്കാനാവാത്ത ചരക്കുണ്ടല്ലോ, അതല്ലാന്റെ ചരക്കാണ്. വിലമതിക്കാനാവാത്ത ചരക്കാണ് ആ സ്വർഗം. മുസ്തഫായ നബി തങ്ങൾ പറഞ്ഞപ്പോ സഹാബത്ത് ചോദിച്ചു, നബിയെ, ആർക്കാ നബിയെ ആ വിലമതിക്കാനാവാത്ത ചരക്കാകുന്ന, സ്വത്താകുന്ന അമൂല്യമായ സുഖലോക സ്വർഗം ആർക്കാണ് എന്ന് സഹാബത്ത് ചോദിച്ചപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ മനോഹരമായ കാലാകാലം ഞങ്ങൾ ഒത്തുകൂടേണ്ട, ജീവിക്കേണ്ട ആ സുഖലോക സ്വർഗം, അമൂല്യമായ വിലമതിക്കാനാവാത്ത അള്ളാന്റെ ചരക്കാകുന്ന ആ സ്വർഗം, അള്ളാന്റെ സ്വത്താകുന്ന ചരക്കാകുന്ന ആ സ്വർഗം, അതാർക്കറിയുമോ? ലിമൻ തയ്യബൽ കലാമ, ലിമൻ തയ്യബൽ കലാമ വാ തഅമതാമ വാ ദാമ സിയാമ വസല്ലാ ബിന്നൈലി വന്നാസു നിയാമ ശഫീഉന റസൂലുള്ളാഹ് അർക പറാ ശഫീഉന റസൂലുള്ളാഹ് ഹബീബുന റസൂലുള്ളാഹ്. ആ മനോഹരമായ കാലാകാലം ഞങ്ങൾ ജീവിക്കാൻ വേണ്ടി പോകുന്ന സുഖലോക സ്വർഗം, അതേ ഏറെ വിലമതിക്കാനാവാത്ത വില കൂടിയ അള്ളാന്റെ ചരക്കാകുന്ന സ്വർഗം, അതാർക്കറിയാമോ? ലിമൻ തയ്യബൽ കലാമ, സംസാരം നന്നാക്കിയവനാണ്. ചീത്ത പറയാത്തവനിക്ക്, ഫിത്തന ഫസാദ് പറയാത്തവനിക്ക്, തമാശയാക്കാത്തവനിക്ക്, ഗൈബത്തിന് നമീമത്ത് പറയാത്തവനിക്ക്, ആരാണോ നാവിനെ നിയന്ത്രിച്ചത് അവനിക്കുള്ളതാണ് ആ സ്വർഗമെന്ന് ശഫീഉന റസൂലുള്ളാഹ്. എന്തും നമുക്ക് നിയന്ത്രിക്കാം, പക്ഷേ തീരെ നിയന്ത്രിക്കാൻ വളരെ കട്ടപ്പാടുള്ള ഒരു അവയവമാണ് നാവ്. നാവിനെ ഒരാൾ നിയന്ത്രിച്ചു എന്ന് കണ്ടാൽ അവന് സ്വർഗം ഉറപ്പാണ്. മുസ്തഫായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് ബിബി ആയിഷ റളിയല്ലാഹു അൻഹാ ഒരവസരം ഒരു പെണ്ണുങ്ങളെ പറ്റി ചോദിക്കുകയാണ്, മുസ്തഫായ നബിയെ, ധാരാളം നിസ്കാരമുള്ള പെണ്ണ്, ധാരാളം നോമ്പ് നോൽക്കുന്ന പെണ്ണ്, നല്ലോണം ദിക്റും ഇബാദത്തുമുള്ള പെണ്ണ്, പക്ഷേ തന്റെ നാവ് കൊണ്ട് മറ്റുള്ളവരെ ഫിത്തന പറയുന്നു, ഫസാദ് പറയുന്നു, ചീത്ത പറയുന്നു. നല്ലോണം നിസ്കാരം നോമ്പെല്ലാം ഉണ്ട്, അതിനൊരു കമ്മിയില്ല. നിസ്കാരം ഒന്നും കലാക്കുന്നില്ല, ഖുർആൻ ഓതാത്ത നേരമില്ല, തസ്ബീഹിന്റെ മാല താഴെ വെച്ച സമയമില്ല, നല്ലോണം നോമ്പുണ്ട്, ധാരാളം നിസ്കാരമുണ്ട്, നല്ലോണം ഇബാദത്തെടുക്കുന്ന പെണ്ണുങ്ങളാണ് നബിയെ,
ആയിഷ ഉമ്മയാ ചോദിക്കണത്, എന്റെ വയല് കേൾക്കുന്ന പമ്പ്രാണക്കാര പരിസരക്കാര നല്ലവരായ ആണുങ്ങളെ പെണ്ണുങ്ങളെ നല്ല പോലെ കേട്ടോ, ഒരുപാട് നിസ്കരിച്ചിട്ട് മാത്രം കാര്യമില്ല, ഒരുപാട് നോമ്പ് നോച്ചിട്ട് മാത്രം കാര്യമില്ല, നാവിനെ നിയന്ത്രിച്ചില്ല എന്ന് കണ്ടാൽ അവന് സ്വർഗം ഹറാമാണ്. ഇത് എന്റെ വകയിലല്ല മുസ്തഫായ മറ്റുള്ളവരെ അയൽവാസികള് മറ്റുള്ളവരെ നാവുകൊണ്ട് നല്ലോണം വേദനിപ്പിക്കുന്നു ബുദ്ധിമുട്ടാക്കുന്നു എന്ന് നബിയോട് പറഞ്ഞപ്പോ മുസ്തഫായ നബി തങ്ങള് പറഞ്ഞ മറുപടി എന്തറിയാ, അവള് നരകത്തിലാണ്, അവൾക്ക് സ്വർഗപ്രവേശനമില്ല, അവളെ നോമ്പോ അവളെ നിസ്കാരമോ ആഖിറത്തിലോ ഉപകരിക്കില്ല, കാരണം അവളെ നാവ് ശരിയില്ല. നമുക്ക് കുറെ നിസ്കാരം നോമ്പെല്ലാം ഉണ്ട്, തലനും തൊപ്പി താഴെ വെച്ച നേരമില്ല, ഭയങ്കര താടിയും മുണ്ടാസും കോട്ടും സൂട്ടെല്ലാം. നിങ്ങളെ പറ്റിയല്ല, നിങ്ങൾ നിങ്ങൾ ബേജാറാണ്ട, ഇയാൾ ആരോ എന്തോ ഉദ്ദേശിച്ച് പറഞ്ഞു. ഞാൻ ഈ പറഞ്ഞ സ്റ്റൈലുള്ള ആണെങ്കിൽ നിങ്ങൾ തന്നെ, എന്നെ ബേജാറാക്കിയിട്ട് കാര്യമില്ല, ഞാനൊരു 11:10 ഞാൻ പോകുന്നു, ഞങ്ങളുടെ ആരും സുഖിപ്പിക്കാനൊന്നും വന്നില്ല. അല്ല, കുറെ നിസ്കരിച്ചിട്ട് കാര്യമില്ലാന്ന്, നിസ്കാരം അഞ്ചു മതി, അഞ്ചു നേരം നിസ്കരിക്കണ്ടെന്നല്ല ഈ പറഞ്ഞ അർത്ഥമോ, അത് വിട്ടിട്ട് കളിയില്ല. അല്ല, ചില മനുഷ്യന്മാർ വിചാരിച്ചെന്തറിഞ്ഞ, കൊറേ ഓതണോ, കൊറേ നിസ്കരിക്കണോ, കൊറേ നോമ്പോക്കണോ, നാവ് കൊണ്ട് ആരെ ഫിത്തന പറയുന്നതിന് മോശമില്ല. ഞാൻ തന്നെ നോമ്പ് 8-9 ഓർമ്മയില്ല, ഒരാൾ എന്നോടൊരു സംഭവം വേണ്ടി പറയാൻ വേണ്ടി വരുന്നയാ, സംഗതി നേരന്നെ സംഗതി ഉള്ളതന്നെ, പക്ഷെ അത് പറയുന്നത് കൊണ്ട് ആ പറയപ്പെടുന്ന ആൾക്ക് വലിയ ഇഷ്ടം ഉണ്ടാവേല, കാരണം അയാൾക്ക് ഇത് ബേജാറിന്റെ വിഷയമാണ്. അങ്ങനത്തെ ഒരു സ്റ്റോറി എന്നോട് ഒരാൾ ചെല്ലാൻ വേണ്ടി വരുന്നേ, നിസാമിസ്ഥ ഒരു മിനിറ്റ് നിക്കിയാല, എന്തു ചോദിച്ചു, അപ്പൊ നിങ്ങൾക്ക് വിഷയം അറിഞ്ഞില്ല എന്തിപ്പോ, അല്ല നമ്മൾ അയാളെ നിറഞ്ഞിട്ട് പിന്നെ അയാൾ പറഞ്ഞെന്തറിയോ, ആ സപ്പോർട്ട് ഇപ്പൊ വേണ്ട, ഇപ്പൊ വേണ്ട, നോമ്പല്ലേ നോമ്പല്ലേ, റമലാനല്ലേ, വേണ്ട പോട്ട്, ആയി പോട്ട്, ചെല്ലണ്ട, ഇൻഷാല്ല ഞാൻ നോമ്പ് കഴിഞ്ഞിട്ട് ചെല്ലാം. അപ്പൊ നോമ്പ് കഴിഞ്ഞിട്ട് പിറ്റനെ പറ്റോ, ഇത് ഒരു മാസത്തേക്ക് മാത്രേ ഈ ബ്രേക്ക്, മുണ്ടണ്ട മുണ്ട, ഇപ്പൊ വേണ്ട, പിന്നെ ചെല്ലാം. അങ്ങനെയല്ല, മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു ഈ ലോകം കണ്ട ഏറ്റവും വലിയ മഹാനല്ല, ആ മഹാനരെ പോലെ ഒരാള് ലോകത്ത് വന്നിട്ടില്ലല്ലോ. പ്രവാചകന്മാർ കഴിഞ്ഞാൽ, നബിമാർ കഴിഞ്ഞാൽ, നല്ലവരിൽ നല്ലവരായ അമ്പിയ മുർസലീങ്ങൾ കഴിഞ്ഞാൽ, പിന്നെ എല്ലാ കാര്യത്തിലും ഒന്നാം സ്ഥാനക്കാരനാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു. ഈമാന നോക്കിയാലും, ഇസ്ലാം നോക്കിയാലും, ത്യാഗം നോക്കിയാലും, സ്ഥാന ബഹുമാനം നോക്കിയാലും, ഏത് കാര്യമെടുത്തു നോക്കിയാലും, പ്രവാചകന്മാരെ കഴിഞ്ഞാൽ പിന്നെ പ്രഥമ സ്ഥാനീയനാണ് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു. ചെറിയ ആളല്ല, എല്ലാത്തിലും ഒന്നാമനാണ്. ആ മഹാനർ നിസ്കാരവും അതുപോലെ തന്നെ ഖുർആനോത്തും നിക്കറുകാരങ്ങളും മറ്റു ആവശ്യത്തിനുള്ള സംസാരങ്ങളും വിഷയങ്ങളും കഴിഞ്ഞാൽ ബാക്കി എല്ലാ നേരത്തും തന്റെ വായിന്റെ ഉള്ളിൽ ഒരു കല്ലിങ്ങനെ കടിച്ചു പിടിച്ച് നടക്കുമായിരുന്നു. തിരിഞ്ഞിട്ട നിങ്ങൾക്കെന്ത് തിരിഞ്ഞിട്ടെന്തോന്നു, നിങ്ങൾ വേറെന്തോ ഒരു ചിന്തലുണ്ടോ തോന്നുന്നു, ഔട്ട് ഓഫ് റേഞ്ചിലൊന്നും അല്ലല്ലേ, കുറെ സമയമില്ല, അങ്ങനെ ഞാൻ കുറച്ച് സ്പീഡിൽ പോകുന്നേ, കാരണം എന്തറിയോ, കുറെ ദൂരത്ത് വന്നതിന് 1 മണിക്കൂറെങ്കിലും അയല്ല പറയണ്ടേ ഞാന്, ഒന്നാമത് പിന്നെ നമ്മള് പെർമിഷനും കാര്യമെല്ലാം നോക്കണമല്ലോ, പെട്ടെന്ന് നിർത്തല്ല, അതല്ലേ നാളെയും പരിപാടി ഉണ്ടല്ലോ, അനുഗ്രഹീത പ്രഭാഷകൻ, ലോകോത്തര പ്രഭാഷകൻ, പ്രസിദ്ധ പ്രഭാഷകൻ, പിന്നെ സിറാജുദ്ദീൻ കാസിമിയാണ് നാളെ ഈ സ്റ്റേജിൽ ഇവിടെ പ്രഭാഷണം നടത്തുന്നത്, നിങ്ങളൊക്കെ നേരത്തെ വന്ന് സഹകരിക്കേണ്ടവരാണ്. അപ്പൊ ഒരുപാട് നേരമൊന്നും ഞാൻ നീട്ടുന്നില്ല. സിദ്ദീഖ് റളിയല്ലാഹു തആല അനുതങ്ങള് നിസ്കാരവും അതുപോലെ തന്നെ ഖുർആനോ തുംദിക്കറും ആവശ്യത്തിനുള്ള സംസാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞെങ്കിൽ ഇപ്പൊ വേണ്ട, നാളെ മതി, കണ്ണടിക്കും, അത് നാളെ നാളെ തോന്നിക്കോളും, അത് ഞമ്മ നോക്കേണ്ട ആവശ്യമില്ല. ആ ഇങ്ങോട്ടോ, ഞാൻ പറഞ്ഞേ, ആ നിസ്കാരവും അതുപോലെ തന്നെ നോമ്പും മറ്റുള്ള സംസാരങ്ങളും ആവശ്യത്തിനുള്ള സംസാരങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയത്തെല്ലാം സിദ്ദീഖ് റളിയല്ലാഹു വായിന്റെ ഉള്ളിലേക്ക് ഒരു കല്ലിങ്ങനെ ഇട്ടിട്ട് കല്ലെപ്പോഴും കടിച്ചിങ്ങനെ നടക്കും, വായിൽ കല്ല്, പല്ലിലിങ്ങനെ കല്ല് കടിച്ചു പിടിച്ച് നടക്കും.
സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങളോട് ആരോ ചോദിച്ചു? അല്ല സിദ്ദീഖ്, തങ്ങളെ നിങ്ങളെ വായിലെന്തേ കല്ല്? നിസ്കാരം കഴിഞ്ഞാൽ, ഖുർആനോത്ത് കഴിഞ്ഞാൽ, നിക്കറാദികൾ കഴിഞ്ഞാൽ, ആവശ്യമുള്ള സംസാരത്തിനുള്ള സമയങ്ങൾ കഴിഞ്ഞാൽ ബാക്കി ഏത് നേരവും നിങ്ങളെ ബായിന്റെ അകത്ത് കല്ലാണല്ലോ. ഈ കുഞ്ഞുങ്ങൾ മണ്ണ് തിന്ന പോലത്തെ സ്വഭാവം സിദ്ദീഖ് റളിയല്ലാഹില്ല. നിങ്ങൾ വിചാരിച്ചോട്ടോ സിദ്ദീഖ് റളിയല്ലാഹു മണ്ണ് തിന്ന ആള്, അങ്ങനെ കല്ലിട്ടതൊന്നുമല്ല. സഹാബികൾ ചോദിച്ചു, അല്ല നിങ്ങളെ ബായിലെന്തേ കല്ല്? മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞതെന്തറിയോ? ഞാൻ എന്റെ ബായില് കല്ല് കടിച്ചു പിടിച്ചിരിക്കുന്നത് എന്തിനറിയുമോ? ആവശ്യമില്ലാത്തതിനെ ബാ തുറക്കണ്ടാലോ, സംസാരിക്കണ്ടാലോ, ആവശ്യമുള്ള നിസ്കാരവും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ, ആവശ്യത്തിനുള്ള വിഷയവും സംസാരവും കഴിഞ്ഞല്ലോ, മക്കളോട്, കെട്ടിയോളോട്, കുട്ടികളോട്, നിങ്ങളെ പോലോത്ത വേണ്ടപ്പെട്ടവരോട് സുഖവിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞല്ലോ, കാര്യങ്ങൾ കഴിഞ്ഞല്ലോ, ഇനി വെറുതെ ആവശ്യമില്ലാത്തതൊന്നും ഉണ്ടല്ലോ, ആവശ്യമില്ലാത്തതിനെ നാവ് ജലിപ്പിക്കണ്ടാലോ, വേണ്ടാത്തതിനെ വായി തുറക്കണ്ടാലോ. അതുകൊണ്ടാണ് ഞാൻ എന്റെ വായിക്കകത്ത് കല്ല് കടിച്ചു പിടിച്ചിരിക്കുന്നതെന്ന് സിദ്ദീഖുള്ള വ്രതങ്ങൾ എന്ന ലോകം കണ്ട ഒന്നാം സ്ഥാനക്കാരൻ പറഞ്ഞുവെങ്കില് അവർ അത്ര കണ്ട് നാവിനെ ശോഭിച്ചവരാണ്. ആ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു നാവിനെ നിയന്ത്രിക്കാൻ കല്ല് കടിച്ചു പിടിച്ചില്ലെങ്കിൽ ഈ കണക്ക് നോക്കിയെങ്കിൽ ഞങ്ങൾ ഒരു മൂന്ന് ലോട്ട് ജെല്ലി ഇടേണ്ടി വരും വായിൻ്റെ ഉള്ളിലേക്ക്. അല്ലേ അല്ലാജി, മതിയാവും തോന്നുന്നില്ല അല്ലേ? കണ്ട മൂന്ന് ലോട്ടും മതിയാവേ. അല്ല ഞങ്ങളെ ബായിക്ക് ബെല്ലും ഇല്ല, ബ്രേക്കും ഇല്ല. ഞങ്ങളെ ബായി എപ്പോ നല്ലതല്ലേ? മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സഹാബി വന്നിട്ട് പരാതി പറയുകയാ, വേദന പറയുകയാ, പൊന്നാര നബിയേ, ലഖദ് കസറത്തു അലൈയ ശറായിഉൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ഒരുപാട് ഒരുപാട് നിയമങ്ങൾക്ക് എനിക്ക് ഒരുപാട് ഭാരമായി തോന്നുന്നു നബിയേ, എനിക്കത് അധികമായി തോന്നുന്നു നബിയേ, ഷറഇന്റെ നിയമങ്ങൾ അനുസരിച്ച് എല്ലാം എടുത്തിട്ട് പോവാ എന്നെ കൊണ്ടാവേല നബിയേ, അതോതണോ ഇത് ചെല്ലണോ അത് ചെല്ലണോ എന്ന് പറഞ്ഞെങ്കിൽ എനക്കാവേല നബിയേ, എനിക്ക് സമയമില്ല നബിയേ, എനിക്ക് എളുപ്പത്തിലെ അല്ല പൊരുത്തപ്പെട്ടവനാകണം, അതിനെന്ത് വയ്യല്ല, അള്ളാന്റെ സ്വർഗത്തിലേക്ക് എളുപ്പത്തിൽ പോവണോ നബിയേ? നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാ ശറഇന്റെ നിയമങ്ങളും എടുത്തിട്ട് ജീവിക്കാൻ ഈ സാധുവിന് കഴിയില്ല നബിയേ, എനിക്കതൊരു ഭാരമായി തോന്നുന്നു നബിയേ, ഞാനൊരു പാപമാണ് നബിയേ, അള്ളാനെ കാണാൻ അവന്റെ സ്വർഗത്തിലെപ്പോ എളുപ്പത്തിലെത്താൻ ഞാൻ എന്ത് പണിയാ ചെയ്യേണ്ടതെന്ന് മുസ്തഫ നബി തങ്ങളോട് ചോദിച്ചപ്പോ പൊന്നാര നബി തങ്ങൾ പറഞ്ഞതെന്തറിയാ? ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നിനക്ക് ഭാരമാകുന്നുവെങ്കില് നീ ഒരു കാര്യം ചെയ്തോ, ലാ യസാലു ലിസാനുക റത്ബം മിൻ ദിക്രില്ലാ, നിന്റെ നാവ് എപ്പോഴും നല്ലത് മാത്രം പറയുന്ന നാവാകട്ടെ, ദിക്റു ചൊല്ലുന്ന നാവാകട്ടെ, അത് മതി. നിന്റെ നാവിലൂടെ എപ്പോഴും അല്ലാ അല്ലാ അതുപോലെയുള്ള ദിക്റുണ്ടെങ്കിൽ നിനക്ക് എളുപ്പത്തിൽ സ്വർഗത്തിൽ കടക്കാം. എല്ലാം എടുക്കണം, എല്ലാം ചെയ്യണമെന്ന് പറഞ്ഞാൽ നിനക്ക് ഭാരമാവുന്നു എന്ന് കണ്ടാൽ, നിനക്ക് ഭാരമായിട്ട് തോന്നുന്നു എന്ന് കണ്ടാൽ, അധികമാണ് എന്നെ കൊണ്ടാവേല എന്ന് നിനക്ക് തോന്നുന്നുവെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ, നിന്റെ നാവ് കൊണ്ട് എപ്പോഴും നല്ലത് പറഞ്ഞോ, ദിക്റു പറഞ്ഞോ, ലാ യസാലു ലിസാനുക റത്ബം മിൻ ദിക്രില്ലാ, ദിക്റ മറക്കണ്ട. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, നമ്മൾ ഈ അങ്ങാടി പരിസരത്ത്, ഈ ബംബ്രാണ ടൗൺ, ഈ പരിസരത്ത്, ഈ ബജാറിൽ എപ്പോൾ അയിലിൽ നടക്കുമ്പോ, അല്ലെങ്കിൽ പീടികത്തെണ്ണയിലിരിക്കുമ്പോ, അല്ലെങ്കിൽ അവിടെ ഹോട്ടലിന്റെ സൈഡിലിരിക്കുമ്പോ, അല്ലെങ്കിൽ അവിടെ വെറുതെ ഇങ്ങനെ ബജാറൊന്ന് നോക്കാൻ വേണ്ടി വന്ന ആള്, ആരും ആട്ട് ആ നിൽക്കുന്ന മനുഷ്യന്, അല്ലെങ്കിൽ ആ ഇരിക്കുന്ന മനുഷ്യന്, അയാളെ നാവിലിങ്ങനെ അല്ലാ അല്ലാ ദിക്കർ എന്തെങ്കിലും ചെല്ലുന്നേ, അല്ല ബാറെന്തും കുർപ്പത്തണ്ണേ, ഇങ്ങനത്തെ ചിരിക്കുന്ന എണ്ണിനും തോന്നല്ലേ, ആ നമ്മളെ ബായിൽ ദിക്കറില്ല. എന്റെ ഞാൻ ഈ ചോദിച്ചൊന്നും എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടാൽ അരസം വരും, നാളെ അതിനും അഭിപ്രായമാക്കും, അയാളെന്താ അങ്ങനെ ചെല്ലിയാൽ, അതന്നെയാണ് ഫിത്തന, അതന്നെയാണ് ഫിത്തന, അത് പാടില്ല, അത് പാടില്ല. നാവിനെ സൂക്ഷിക്കാത്ത കാലത്തോളം നിസ്കരിച്ചിട്ട് കാര്യമില്ല, നോമ്പ് നോറ്റിട്ട് കാര്യമില്ല,
സ്വത്ത് കൊടുത്തിട്ട് കാര്യമില്ല, ദാനം കൊടുത്തിട്ട് കാര്യമില്ല. നാവിനെ നിയന്ത്രിക്കാത്ത കാലത്തോളം പള്ളിക്ക് സ്വന്തമായിട്ട് മിനാരം കെട്ടിച്ചു കൊടുത്തിട്ട് കാര്യമില്ല. നാവിനെ നിയന്ത്രിക്കാത്ത കാലത്തോളം നെറ്റിയിലുള്ള നിസ്കാരത്തടമ്പിന് അല്ലാതെ അടുക്ക ലവലേശം പോലും വിലയില്ല. അതുകൊണ്ടാണല്ലോ മഹാന്മാർ എപ്പോഴും ദിക്റല്, മഹാനായ ശൈഖുന ശംസുല്ലാ പദങ്ങള്. ഏത് വീഡിയോ എടുത്തും കാലങ്ങൾക്ക് മുമ്പേ മരിച്ചുപോയ മഹാനാണല്ലോ. എന്നാലും നമ്മളിൽപ്പെട്ട പലരും കണ്ടവരല്ലേ? ഈ ഇരിക്കുന്ന പല നേതാക്കളും ആ മഹാനരുമായി ബന്ധമുള്ള ആളായിരുന്നോ? എനിക്കറിയാ, 20-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണെന്ന് പറയപ്പെട്ട മഹാനായ ശൈഖുന ശംസുല്ലാ 19,000-ൽ പരം വരുന്ന ഔലിയാക്കന്മാരുടെ മഹാനായ ഗുരുവായിരുന്ന ശൈഖുന. കേവലം ലാട്ടുപോട്ട് മൗലിയമാരുടെ ഉസ്താദല്ല, 19,000-ൽ പരം വരുന്ന ഔലിയാക്കന്മാരുടെ ഉസ്താദായിരുന്നു. ആ ഔലിയാക്കന്മാരായ ശിഷ്യന്മാരെ കൂട്ടത്തില് ഏറ്റവും പ്രധാനപ്പെട്ടവരാണല്ലോ ഇപ്പൊ ഉറൂസ് നടന്നുകൊണ്ടിരിക്കുന്ന മഹാനായ ഷെയ്ഖുൽ മഷായിഖ് ഖുത്ബുല്ലാലം സി എം അബൂബക്കർ മുസ്ലിയാർ മടവൂർ. ശംസുല്ലാ പദങ്ങളെ ശിഷ്യനാണല്ലോ. 5 വർഷത്തോളം തളിപ്പറമ്പ് കൂവത്തുൽ ഇസ്ലാം അറബി കോളേജില് ശംസുല്ലാന്റെ മുമ്പിൽ കിതാബ് ഓതി പഠിച്ച വിദ്യാർത്ഥിയാണ് മഹാനായ മടവൂർ ഔലിയ. ആ പഠിക്കുന്ന നേരത്ത് മടവൂർ ഔലിയാന്റെ കൂടെ ഇരുന്ന സഹപാഠിയായി ശരീക്കായി ശംസുല്ലാന്റെ മുമ്പിൽ കിതാബ് ഓതിയ ആളായിരുന്നു മഹാനായ ശംസുല്ലാ പദങ്ങളെ സഹോദരനായ കസർഗോഡ് ജില്ലയുടെ എല്ലാമെല്ലാമായ കളിയായിരുന്നു മഹാനായ ശൈഖുന ഇകേഹസം മുസ്ലിയാർ. ഒരവസരം ഇകേഹസം മുസ്ലിയാറും അതുപോലെ തന്നെ മടവൂർ ഔലിയ മടവൂർ സിയമുലുള്ളാഹി തങ്ങള് ഒരുപാട് ഒരുപാട് മഹാന്മാർ, വലിയ വലിയ മഹാന്മാർ അവിടെ ഓതി പഠിക്കുന്ന കാല എല്ലാരും മഹാനായ ശംസുല്ലാ ചൊല്ലിക്കൊടുത്ത കിതാബും അതങ്ങനെ ഒരാവർത്തി ഓതുന്നു മുത്താലോ ചെയ്യുന്നു. അത് പിന്നെയും പിന്നെയും പഠിച്ച് അങ്ങനെ കിതാബ് അങ്ങനെ ഓതുകയാണ്. ആ സമയത്തെല്ലാം സിയം വലിയുള്ളതായി തങ്ങളുടെ ദിക്കറിലും അവർ അതിലും വേറൊരു ചിന്തയില. അയാൾ കിതാബൊന്നും തുറന്നു നോക്കുന്നേ കാണുന്നില്ല. ഒരവസരം ഇ കെ എസ് മുസ്ലിയാണെന്ന സിയം വലിയുള്ളതായി തങ്ങളെ കൂട്ടുകാരനും സഹപാഠിയുമായിട്ടുള്ള ശംസുല്ലാ മതങ്ങളെ വിദ്യാർത്ഥിയും ശംസുല്ലാ മതങ്ങളെ അനുജനുമായ ഇ കെ എസ് മുസ്ലിയാർ വന്നിട്ട് ശംസുല്ലാനയോട് പറഞ്ഞോലോ, പിന്നെ ഇക്ക സി എം അബൂബക്കർ മുസ്ലിയാർ കിതാബൊന്നും നോക്കുന്നേ ഇല്ല. നിങ്ങൾ ഓതി തന്ന കിതാബ് ഓതണല്ലോ, ഞങ്ങൾ ഓതിട്ട് പഠിച്ചിട്ടല്ലേ പിറ്റേന്ന് വന്നപ്പോ വേറെ പാഠം ചൊല്ലിത്തരുന്നത്. അയാള് കിതാബേ നോക്കുന്നില്ല, അയാള് ദിക്റിലും ഔറാദിലാണെന്ന് പറഞ്ഞപ്പോ മഹാനായ ശൈഖുന ശംസുല്ലാ പദങ്ങള് ഇ കെ എസ് മുസ്ലിയാർ എന്ന തന്റെ പ്രിയപ്പെട്ട അനുജനായ ഈ കാലം കണ്ട ഏറ്റവും വലിയ പണ്ഡിതനായിരുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പിന്നെ പടവാളായിരുന്ന ഞങ്ങളെ കാസർഗോഡ് ജില്ലയുടെ കരുത്തനായ കലയായിരുന്ന ഇ കെ എസ് മുസ്ലിയാരോട് പറഞ്ഞത് എന്തറിയാ, ഹസനേ നീ കിതാബ് നോക്കിക്കോ, സി എം നോക്കാൻ ഞാനുണ്ട്. കിതാബ് നോക്കുന്നായില്ലേ, ദിക്ര ചൊല്ലുന്നായില്ലേ എന്നൊന്നും തൽക്കാലം നീ നോക്കണ്ട, അത് ഞാൻ നോക്കിക്കോളാ. ഇത് ഞാൻ പറഞ്ഞത് നിനറിയോ, അത്ര കണ്ട് വലിയവരായ മഹാന്മാരുടെ മഹാനായ ഗുരുവാണ് നാം ഇവിടെ അനുസ്മരിക്കുന്ന മഹാനായ ശൈഖുന ശംസുല്ലാ. ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസ പുരുഷന, ഒരു കാലഘട്ടത്തിന്റെ മുജദ്ദിദ്, ഈ പ്രസ്ഥാനത്തിന് അജയ്യമായ നേതൃത്വം നൽകിയ മഹാൻ. സുബ്ഹാനല്ലാഹ്, എപ്പോഴും ദിക്റിലായിരുന്നുവല്ലോ, കിതാബ് ചൊല്ലിക്കൊടുക്കുന്ന സമയമല്ലാത്ത നേരത്തെല്ലാം ദിക്റിലായിരുന്നു. കയ്യിൽ നിന്നിട്ട് തസ്ബീഹ് മാല മാറ്റിവെച്ച ഒരു ഫോട്ടോ കാണാൻ കഴിയില്ല. ലാ യസാലു ലിസാനുക റത്ബം മിൻ ദിക്രില്ലാ, എപ്പോഴും ദിക്ര ചൊല്ലുന്ന ഒരവസ്ഥ. അതാണ് ഞങ്ങൾ, അതിനാ ഞങ്ങളെ നാവ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞല്ലോ, ലൗ അൽമനു ലീ മാ ബൈന ലഹയൈഹി വ ഫഖറൈഹി അൽമനു ലഹുൽ ജന്നാ, രണ്ട് താടിയെല്ലുകൾക്കിടയിലുള്ള നാവിനെ 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 നല്ലപോലെ നിയന്ത്രിക്കുമെന്ന് അനാവശ്യ
ദോഷം സംസാരിക്കില്ല എന്ന്, ഫിത്നെ ഫസാദ് പറയില്ല എന്ന്, ചീത്ത പറയില്ല എന്ന്, നാവ് കൊണ്ട് പരിഹസിക്കില്ല എന്ന് എനിക്ക് ഉറപ്പ് തരികയാണെങ്കിൽ അല്ലുമനുലഹുൽ ജന്ന, അയാൾക്ക് ഞാൻ സ്വർഗം തരാമെന്ന് ഉറപ്പ് നൽകുന്നു. ഹബീബുനാ റസൂലുള്ളാ, ഹബീബുനാ റസൂലുള്ളാ, ഹബീബുനാ റസൂലുള്ളാ. സലാത്തും ദിക്റും ആമീനല്ല, നല്ല ജിഗറിൽ ചൊല്ലണം. അല്ലാതെ വെറുതെ ആവശ്യമില്ലാത്തതിന് അവിടെ അവിടെ മീറ്റിംഗ് കൂടിയിട്ട് അങ്ങനെ ആയിനാല ഇങ്ങനെ ആയിനാല ഒക്കാല നീ അറിഞ്ഞിനാല അതിനൊക്കെ എന്ത് താല്പര്യവും, കാത് കേൾക്കാത്തവന് ഇങ്ങനായിക്കൊണ്ട് വരുന്നു, എന്ത് ചെല്ലുന്ന എന്ത് ചെല്ലുന്ന നോക്കാൻ നീ എന്തായി എന്താ ഏടത്തി. റസൂലുള്ളാഹി തങ്ങളെ പേര് കേട്ടിട്ട് സലാത്തു ചൊല്ലാത്ത മജിലിസാണെങ്കിൽ ആ മജിലിസ് നാറ്റമുള്ള മജിലിസാണെന്ന്, ദുർഗന്ധമുള്ള മജിലിസാണെന്ന്. ശഫീഉനാ റസൂലുള്ളാ, അല്ലാഹു ഞങ്ങളെ മജിലിസിനെ അനുഗ്രഹിക്കട്ടെ, ദുആക്ക് ഇജാബത്തുള്ള മജിലിസാകട്ടെ. ഇത് സംഘടിപ്പിച്ചവർക്കും ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഈ സംഗമം കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു ഏറിയ ഫലം നൽകട്ടെ, ഏറിയ കൂലി നൽകട്ടെ. അൽഹംദുലില്ലാ, മഹാന്മാരുടെ മധു പറയുന്ന, പ്രകീർത്തനം പറയുന്ന, അവരുടെ മധു പറയലേ ശംസുള്ള മതങ്ങളെ അനുസ്മരിക്കാല, സയ്യിദുള്ള മതങ്ങളെ അനുസ്മരിക്കാല, അത് ദിക്റാണല്ലോ അല്ലേ അല്ലേ. മഹാന്മാരും അത് പറയല് ദിക്റാണ്. നിങ്ങൾ ഖുർആൻ എടുത്തു നോക്കിയാല, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കാവല്ലേ. ആ സത്യം പറഞ്ഞാൽ വിശുദ്ധ ഖുർആനും ഏ മഹാന്മാരുടെ മൗലിദുകൾ പറയുന്ന ഒരു മൗലിദിന്റെ കിതാബാണ്. ആ ഉസ്താദ് കുറച്ച് ഓവറാക്കിയാന്ന്, അല്ലെങ്കിൽ ഇവിടെ ഓവറായി, ഇനിയിപ്പോ നിങ്ങളും ഓവറാക്കിയാന്ന്. എന്തോ ഓവറായേ, വിശുദ്ധ ഖുർആൻ മൗലിദിന്റെ കിതാബ് ചെല്ലെങ്കിൽ മഹാന്മാരുടെ മദ്ഹുകളും പ്രകീർത്തനങ്ങളും ത്യാഗോജ്വലമായ അവരുടെ ജീവിത കഥകളും അവരുടെ കറാമാത്ത് മൂജിസാത്തുകൾ പറയുന്നതാണല്ലോ മൗലിദ്. അതന്നെയാണ് സൂറത്തുൽ കഫിലുള്ള, അതന്നെയാണ് സൂറത്തുൽ മറിയമിലുള്ള, അതന്നെയാണ് സൂറത്തുൽ പിന്നെ ലുഖ്മാനിലുള്ള, അതന്നെയാണ് സൂറത്തു ഇബ്രാഹിമിലുള്ള. മന്മറഞ്ഞു പോയ സച്ചരിതരായ സദുപ്രതരായ അള്ളാഹുവിന്റെ ലോകം കണ്ട അള്ളാഹു ഏറെ അനുഗ്രഹിച്ച അവന്റെ അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ മദ്ഹ് കീർത്തനങ്ങളും അവരുടെ ത്യാഗോജ്വലമായ ചരിത്രങ്ങളുമാണ് അതിൽ പാഠമായി പറയുന്നത്. അതാണ് നമുക്ക് പാഠം. പതിങ്ങനെ ഓതല് കൂലിയുള്ള വിഷയമല്ലേ, അതന്നെയാണ് മൗലിദിന്റെ കിതാബിലുള്ള, അതന്നെയാണ് ഇവിടെ നടക്കുന്നത്. ആ ചില മനുഷ്യന്മാർക്ക് സൂറത്തു മറിയം ഓതാം, അതേസമയം സൂറത്തുൽ കഫ് ഓതാം, അതേസമയത്ത് അൽകഫിന്റെ ചരിത്രം പറയുന്ന, ഹിളർ നബിന്റെ ചരിത്രം പറയുന്ന ഹിളർ മൗലിദ് ഓതാൻ പാടില്ല. ഹിളർ മൗലിദ് ശിർക്ക്. ഹിളർ മൗലിദിന്റെ അതേ ആയത്തും ഹദീസുള്ള സൂറത്തുൽ കഫ് അത് ഖുർആൻ. സത്യത്തിൽ ആ ഖുർആൻ ആയത്തും ഹദീസ് തന്നെയാണ് ഈടെ വെച്ചിട്ടുള്ളത്, അല്ലാണ്ട് വേറൊന്നും ചേർത്തൊന്നും അല്ല. ഞമ്മളെ എളുപ്പത്തിന് വേണ്ടിയിട്ട്, ഞങ്ങളെ സൗകര്യത്തിന് വേണ്ടിയിട്ട് അതിന് മഹാന്മാരായ വലിയവരായ ദീർഘവീക്ഷണമുള്ള മഹാന്മാർ ക്രോഡീകരിച്ച് തന്നു എന്ന് മാത്രം. ഏതുവാകട്ടെ, മഹാന്മാരുടെ മദ്ഹുകൾ പറയല്, അവരുടെ ജീവിത കഥകൾ പറയല്, അവരുടെ ആ നല്ല ജീവിതം ഭാവി തലമുറക്കെ പറഞ്ഞു കൊടുക്കല്, അവരാണല്ലോ നമ്മുടെ മാതൃക, അവരല്ലേ നമ്മ മാതൃകാക്കണ്ടിയേ അല്ലേ അല്ലേ അല്ലേ. ആ മഹാന്മാരെയാണ്, അല്ലാണ്ട് കച്ചാബാദാം പാടിയവനെ മാതൃകയാക്കിയിട്ട് പാടിയതല്ല, പാടേണ്ടതല്ല. ഈ മഹാന്മാരെ നിങ്ങൾ നോക്കിയാലോ, മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭാര്യ ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ, ആ ഖദീജ റളിയല്ലാഹു അൻഹാ എന്ന ത്യാഗമഹിയായ ആ മഹദിയുടെ ചരിത്രം പണ്ടേ ഈ നാട്ടിലുണ്ട്. ആ മഹദിയെ പറ്റി പറയപ്പെടുന്ന പാട്ട് പണ്ടേ ഈ നാട്ടിലുണ്ട്. മക്കത്ത് രാജാതിയായി വാനിടും ഖദീജ ബി ഉന്തി മുഹമ്മദിന വേൽക്കുവാൻ തജാവല്ലാ അല്ലേ. പഴമക്കാർക്കറിയാലോ പണ്ടേ ആ പാട്ടുണ്ട്, പക്ഷെ എല്ലാവർക്കും ആ പാട്ടറിയില്ല. അതേപോലെ തന്നെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹായ വർണ്ണിച്ചുകൊണ്ട് ആ മഹദിയുടെ ജീവിതത്തെ ത്യാഗോജ്വലമായ ത്യാഗപൂർണമായ ജീവിതങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അനുസ്മരിക്കപ്പെടുന്ന പാട്ടാണ് ഏത്? 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 മാണിക്ക മലരായ പൂവി മഹദിയ ഖദീജ ബീവി. സത്യത്തിൽ അത് 1970കൾക്ക് ശേഷമേ ആ പാട്ട് ഇവിടെയുണ്ട്. ആ മഹദിയെ പറ്റിയുള്ള ആ പാട്ടുണ്ട്, പക്ഷെ ആരെ വായിൽ ആ പാട്ടും ഇല്ല, ആർക്കത് അറിയില്ല. ഇനി അറിയുന്നെങ്ങനെ ബംബ്രാണേലും ഒരു 4-5 ആൾക്ക് മാത്രം ഇല്ലേ ഇല്ല. അതേസമയത്ത് വയ്യ ഒരു 4-5 കൊല്ലം പിന്നെ ഒരു ഫിലിമിൽ ആ പാട്ട് വെച്ചിട്ട് പാടിയിട്ടാകുമ്പോ ലോകമേ പാടിപ്പോയി, എല്ലാവർക്കും കാണാതെ പാടായി. ഏതോ ഒരുത്തന്റെ ഫിലിമിൽ വന്നില്ല പാട്ട് അല്ലേ? അത് ഫിലിമിന്റെ പാട്ടല്ലാതെ മലയാളം കണ്ട ഏറ്റവും നല്ലൊരു കവി ഉണ്ടാക്കിയ പാട്ടാണത്. ബീബി ഖദീജ റളിയല്ലാഹു അൻഹയെ പറ്റി
ആ പാട്ടിനെ ഇവർ ഫിലിമിലേക്ക് ബിറ്റ് ചെയ്തപ്പോ എല്ലാവർക്കും പാടായി, എല്ലാരെ വായിലും പാട്ടന്റെ പോ. ഞങ്ങളെ ഉസ്താദ് റബീഉല്ല അവ്വലിന് ഞങ്ങളെ കിടാവിനൊരു പാട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഞങ്ങളെ കിടാവിന് റബീഉല്ല അവ്വലിന് നബി തങ്ങളെ മധു പറഞ്ഞിട്ടുള്ള ഒരു പാട്ട് പഠിപ്പിക്കാൻ ഞങ്ങളെ മദ്രസന്റെ ഉസ്താദ് 3 മാസം അടിമേള് പറഞ്ഞിട്ട് അടിമേള് പഠിപ്പിച്ച് പഠിപ്പിച്ച് അവസാനം കിടാന് പാടാവാതെ വന്നിട്ട് ഇയാളാകെ ബേജാറായിട്ട് അയാൾ ഫണ്ട് കുടിച്ച ഉമ്മാന്റെ മുലപ്പാള് വരെ ആൾ കാർപ്പി, എന്നിട്ടും കിടാന് പാടാന്നില്ല. അവസാനം ഏതായാലും കുറച്ചെല്ലാം പാടിച്ച് റബീഉല്ല 12-ന് 3-ം സ്ഥാനം മീങ്ങിയിട്ട് ഗ്ലാസും കൊണ്ട് കിട പോയി. ചുരുക്കട്ട് അതേ കിടാവ് രാത്രി 9 മണിന്റെയും സുബി 6 മണിന്റെയും ഇടയില് എണിച്ചിട്ട് ഇപ്പുറത്തേക്ക് വന്ന് തന്നെ കച്ചാപദം പാടിക്കൊണ്ട് പോ. ആര് പഠിപ്പിച്ചെന്ന് തന്നെ അറിയാല, ഒരാളെ കോച്ചിങ്ങും ഇല്ല, 4-5 മാസം പെണങ്ങണ്ടിയും വന്നിട്ടില്ല, എഴുതിയിട്ടും കൊടുത്തിട്ട. ആഹാ, എന്ത് മനോഹരം, എന്ത് താളം, എന്ത് രാഗം! ഞാൻ പറഞ്ഞതിനെ അറിയോ, ആവശ്യമില്ലാത്തല്ലേ നമ്മളെ നാവ് ഉഷാറാ. നമുക്ക് നല്ല മെമ്മറി പവറും ഉണ്ട്, നമുക്ക് നാവിന് നല്ല വഴക്കും ഉണ്ട്, എല്ലാം ഉണ്ട്. അത് ഇബ്ലീസിന്റെ പണിയുമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അതെ, നീ പൊരുത്തപ്പെടാത്ത കാര്യങ്ങൾക്ക്, നീ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾക്ക്, നീ പൊരുത്തപ്പെടാത്ത കാര്യങ്ങൾക്ക് നിന്റെ അടിമകളെ ഞാൻ ഏറെ സൗകര്യപ്പെടുത്തുമല്ലോ, അവർക്ക് ഞാനത് ചേലാക്കി കാട്ടിക്കുമല്ലോ, അവർക്കത് പെട്ടെന്ന് ഞാൻ പാഠമാക്കുമല്ലോ, അവർക്ക് നല്ല റാഹത്തോടത് ഉൾക്കൊള്ളാൻ ഞാൻ സൗകര്യം ഒരുക്കുമല്ലോ എന്ന് ഇബ്ലീസ് അല്ലാഹുവിനോട് ഏറ്റെടുത്ത കരാറാണ്. അത് ഇബ്ലീസിന്റെ പണിയാണ്. ചുരുക്കട്ടെ സഹോദര, പറഞ്ഞു വന്നത് ഞങ്ങളെ എല്ലാ ഇബാദത്തും നാളെ നിഷ്ഫലമാകാൻ, ഫലശൂന്യമാകാൻ, കൂലിയില്ലാതെ പോകാൻ ഞങ്ങളെ നാവിലൂടെ വരുന്ന ചില വാക്കുകൾ മാത്രം മതി. സഹാബത്ത് വന്നിട്ട് നബിയോട് ചോദിച്ചല്ലോ, നബിയേ ഞങ്ങൾ സംസാരിച്ച സംസാരം കൊണ്ട് നാളല്ലാന്റെ കോടതിയിൽ ഞങ്ങളെ ചോദ്യം ചെയ്യപ്പെടുമോ? ഞങ്ങളെ വായിൽ വന്ന വാക്കുകൾ കാരണമായി അല്ലാന്റെ പരലോകത്ത് ഞങ്ങളെ വിസ്താരം ചെയ്യപ്പെടുമോ? അവിടെ ചോദ്യം ചെയ്യപ്പെടുമോ എന്ന് മഹാന്മാരായ സഹാബത്ത് ചോദിച്ചപ്പോ പൊന്നാര നബി തങ്ങളെ പറയുകയാണ്, അതെ, നിങ്ങളെ നാവിലൂടെ വന്നതായ ഓരോ വാക്കിനും നാളെ പരലോകത്ത് മറുപടി പറയണം കേട്ടോ, സമാധാനം പറയണം കേട്ടോ. നാളെ ഒരു കൂട്ടം ജനങ്ങൾ അവിടെ വരും, പരലോകത്ത് വരും. പാരാവാരം പോലെ പരന്നു കിടക്കുന്ന കോടാന കോടി മനുഷ്യരുള്ള നല്ലവരും നല്ലവരായ പ്രവാചകന്മാർ പോലും പറക്കം പായുന്ന വെപ്രാളപ്പെട്ടോടുന്ന പരലോകം, ഭയാന ഭയങ്കരമായ പരലോകം. ആ പരലോകത്ത് ദുനിയാവിൽ നല്ലോണം ഇബാദത്ത് എടുത്ത മനുഷ്യന്, ധാരാളം നിസ്കരിച്ച മനുഷ്യന്, ധാരാളം ഖുർആൻ ഓതിയ മനുഷ്യന്, ധാരാളം ദിക്ര ഉറാദുകൾ ചൊല്ലിയ മനുഷ്യന്, അവനും അതാ നാളെ പരലോകത്ത് വരും. എന്നിട്ട് അവന്റെ 7 കിതാബുകൾ അവന്റെ നന്മകളും തിന്മകളും എഴുതപ്പെട്ട, അവന്റെ സകലമാന സൽക്രമങ്ങളും രേഖപ്പെടുത്തപ്പെട്ട 7 കിതാബുകൾ അവന്റെ കയ്യിൽ കൊടുത്തിട്ട് വായിക്കാൻ പറയുമ്പോ, പരലോകത്തുള്ള വായിക്കാൻ വേണ്ടി പറയുമ്പോ, സുബ്ഹാനല്ലാഹ്, ഇതെന്തൊരു കിതാബല്ലൊരു ഇതിലൊന്നും വിട്ടുപോയിട്ടില്ലല്ലോ. അങ്ങനെ അതാ പിന്നീടങ്ങ് മറിച്ചു നോക്കുമ്പോ ദുനിയാവിൽ നിസ്കരിച്ച നിസ്കാരം അതിൽ കാണാനില്ല, നോറ്റ നോമ്പ് കാണാനില്ല, ഓതിയ ഖുർആനോത്ത് കാണാനില്ല, കൊടുത്ത ദാനധർമ്മങ്ങളെ കാണാനില്ല, ചെയ്തു പോയ ഒരൊറ്റ സൽക്കർമ്മങ്ങളും അവന്റെ 7 കിതാബിലില്ല. നന്മയുടെ ഭാഗം ആ ഭാഗം എംപ്റ്റിയാണ്, കാലിയാണ്. എന്തറിയുമോ കാരണം, എന്തറിയുമോ കാരണം, എന്റെ 7 കിതാബ് നാളെ പരലോകത്തിന്റെ കയ്യിലല്ല തരുമ്പോ ഞാൻ നിസ്കരിച്ച നിസ്കാരം കാണുന്നില്ല, ഞാൻ ചെയ്ത നന്മകൾ കാണുന്നില്ല, ഞാൻ ചെയ്ത സഹായങ്ങൾ അവ കാണുന്നില്ല, അല്ലാഹുവിന് വേണ്ടി ചെയ്ത ഒരൊറ്റ കർമ്മങ്ങളും അതിൽ കാണുന്നില്ല. അപ്പോഴാണ് അവിടെ അറിയുന്നത്, അല്ലാഹ്, ഞാൻ ദുനിയാവിൽ ആരെയാണോ ചീത്ത പറഞ്ഞത്, ആരെയാണോ ഫിത്തന പറഞ്ഞത്, ആരെയാണോ പരിഹസിച്ചത്, ആരെയാണോ വാക്കുകൊണ്ട് നൊമ്പരപ്പെടുത്തിയത്, അവനിക്കെല്ലാം എന്റെ ഇബാദത്തല്ല വെച്ചു കൊടുത്തു, എന്റെ
സകല സൽക്കർമ്മങ്ങളും അല്ലാഹു അവന്റെ ലിസ്റ്റിൽ ചേർത്തു. അവനെ ചീത്ത പറഞ്ഞതിന് പകരം, അവനെ ഫിത്നത്തിന് ഫസാദ് പറഞ്ഞതിന് പകരം, അവനെ ഗൈബത്തിന് മീമത്ത് പറഞ്ഞതിന് പകരം, അവനെ അവഹേളിച്ചതിന് പകരം, സുബ്ഹാനല്ലാഹ്, എന്റെ എല്ലാ നന്മകളും അല്ലാഹു അയാൾക്ക് എഴുതി കൊടുക്കുകയാണ്. എന്റെ ഏട് കിതാബിലെ നന്മകളില്ല, സുഹൃതങ്ങളില്ല, ശൂന്യമാണ്. ഞങ്ങളെ നാവിന്റെ കാരണമായി, ഞങ്ങളെ വാക്കുകളുടെ കാരണമായി, നാവിന് ബെല്ലും ബ്രേക്കും ഇല്ലാത്തതിന്റെ കാരണമായി ഞങ്ങളെ ആഹാരം നഷ്ടപ്പെടും കേട്ടോ. അതുകൊണ്ട് നിന്റെ നാവില് നല്ലത് മാത്രമേ പറയാവൂ. ആർക്കാ നബിയെ വിലമതിക്കാനാവാത്ത സ്വർഗം, അതേ അമൂല്യമായ ചരക്കായ സ്വർഗം, അത് ആർക്കാ നബിയെ എന്ന് ചോദിച്ചപ്പോ മുസ്തഫ യ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പച്ചക്ക് പറഞ്ഞു, ലിമൻ തയ്യബൽ കലാമ, സംസാരം നന്നാക്കിയവനിക്കാണ്, സംസാരം നന്നാക്കിയവനിക്കാണ് സ്വർഗം. നിസ്കാരം കാര്യം കുറെ പോണൊന്നൊന്നുമില്ല, ആ അഞ്ചു നേരം ഫർളും കുറച്ച് സുന്നത്തും പിന്നെ റമദാന്റെ നോമ്പും ഇതെല്ലാം എടുത്തിട്ട് നിന്റെ നാവിനെ നിയന്ത്രിച്ചാൽ നിനക്ക് സ്വർഗം തന്നെ, നിനക്ക് സ്വർഗം തന്നെ. നീ മറ്റുള്ളവന്റെ ഫിത്നയും ഫസാദും പറഞ്ഞ് അവൻ്റെതൊക്കെ എണ്ണി അവിടെയും ഇവിടെല്ലാം അവനെ തമാശയാക്കി പരിഹസിച്ച് ചീത്ത പറഞ്ഞിട്ട് നീ നിന്റെ വയസ്സിന്റെ ഇടയിൽ 10,000 ഖത്തം ഓതിയിട്ടും കാര്യമില്ല.